മാടായി ശ്രീ പോർക്കലി സ്റ്റീൽസിലെ സമരം സി ഐ ടി യു തൊഴിലാളികൾ അവസാനിപ്പിക്കുന്നു. ജില്ലാ ലേബർ ഓഫീസറുടെ അനുകൂല വിധിയെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നത്. മാടായി ചൈനാക്ലേ റോഡിൽ ഗണപതി മണ്ഡപത്തിന് സമീപത്തെ പോർക്കലി സ്റ്റീൽസ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ 268 ദിവസമായി സി ഐ ടി യു ചുമട്ടു തൊഴിലാളികൾ നടത്തിവരുന്ന സമരം അവസാനിപ്പിക്കുന്നു. കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പഴയങ്ങാടി പോലീസിന്റെ സംരക്ഷണയിലാണ് സ്ഥാപനം പ്രവർത്തിച്ചു വന്നത്. ഇതിനെ ചോദ്യം ചെയ്ത തൊഴിലാളികൾ തൊഴിൽ നിഷേധിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അനുരഞ്ജനത്തിനായി ജില്ലാ ലേബർ ഓഫീസറെ ചുമതലപ്പെടുത്തുകയുമായിരുന്നു. ജില്ലാ ലേബർ ഓഫീസർ മാടായിലെ തൊഴിലാളികൾക്ക് അനുകൂലമായി തീരുമാനമെടുത്തതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നത്. മാടായി പഞ്ചായത്തിൽ ക്ഷേമബോർഡ് നിയമം ബാധകമായിട്ടുണ്ട്. നിയമപ്രകാരം ജില്ലാ ക്ഷേമബോർഡ് നിശ്ചയിച്ചു കൊടുക്കുന്ന 26 എ കാർഡ് ലഭിച്ച തൊഴിലാളികൾക്ക് മാത്രമേ കയറ്റിറക്കി ജോലി ചെയ്യുവാൻ അവകാശമുള്ളൂ എന്ന് ജില്ലാ ലേബർ ഓഫീസറുടെ ഉത്തരവിൽ പറയുന്നു. ഇതോടെ ഇപ്പോൾ ശ്രീ പോർക്കലി സ്റ്റീൽസിൽ കയറ്റിറക്കി ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപന ഉടമയുടെ ചീമേനിയിലെ തൊഴിലാളികൾക്ക് മാടായിൽ തൊഴിൽ എടുക്കുവാൻ കഴിയില്ല. സി ഐ ടി യു ചുമട്ടു തൊഴിലാളി യൂണിയന് വേണ്ടി ഐ വി പ്രമോദാണ് ഹൈക്കോടതിയിൽ ഹാജരായത്. ജില്ലാ ലേബർ ഓഫീസറുടെ സുപ്രധാന വിധിയെ തുടർന്ന് സമരം അവസാനിപ്പിക്കുകയാണെന്ന് സി ഐ ടി യു മാടായി ഏരിയ ചുമട്ടു തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച സമരം ചെയ്യുന്ന തൊഴിലാളികളെ ഹാരാർപ്പണം നടത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ച സമരം അവസാനിപ്പിക്കുമെന്നും സി ഐ ടി യു മാടായി ഏരിയ ചുമട്ടു തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ഐ വി ശിവനാമൻ കണ്ണൂർ വണ്ണിനോട് പറഞ്ഞു. മാടായി ശ്രീ പോർക്കലി സ്റ്റീൽസ് കയറ്റിറക്ക് തൊഴിലാളികൾക്ക് ജോലി നിശ്ചയിച്ചതിനെ തുടർന്ന് ചുമട്ടു തൊഴിലാളികൾ മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 268 ദിവസമായി സത്യാഗ്രഹം തുടർന്നു വരികയാണ്. ഈ സമരത്തിന് മുമ്പ് തന്നെ പോർക്കലിയുടെ ഉടമ ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിയ ഇടക്കാല വിധിയുടെ അടിസ്ഥാനത്തിൽ പഴയങ്ങാടി പോലീസിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി ഇപ്പോൾ അവിടെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടക്കാലത്തുണ്ടായിരുന്ന വിധി താൽക്കാലികമായി ദുർബലപ്പെടുത്തുകയും ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ ആരാണ് പണിയെടുക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിന്ന് ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. എല്ലോ ഡെപ്യൂട്ടി ലേബർ ഓഫീസർ, ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ ഇവരെല്ലാം പല തവണകളിലായി നടത്തിയിട്ട് ഒരു അനുരഞ്ജനം കഴിയാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും മേൽപ്പറഞ്ഞ ലേബർ ഓഫീസർമാർ കൂടിയാലോചന നടത്തി ഒരു വിധി പ്രസ്താവിക്കുകയും ചെയ്യുക. ആര് ജോലി ചെയ്യണം, ഏത് തൊഴിലാളിക്കാണ് അവകാശം എന്നതാണ് ഹൈക്കോടതി തീരുമാനിക്കാൻ ലേബർ ഓഫീസറിൽ അഭ്യർത്ഥിച്ചത്. അതുപ്രകാരം ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ അസന്നിഗ്ധമായി പറഞ്ഞു ഇവിടെ ചുമട്ടു തൊഴിലാളി നിയമം ബാധകമായിട്ടുള്ള പഞ്ചായത്താകയാൽ അവിടെ തൊഴിലാളികളെ നിശ്ചയിക്കാനുള്ള അവകാശം ക്ഷേമ ബോർഡിനാണ്. തൊഴിലാളികളാണ് ഇന്ന് പഴയങ്ങാടിയിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എത്ര തൊഴിലാളികളെ വേണം എന്ന് ബോർഡിനോട് ആവശ്യപ്പെട്ടാൽ അത്രയും തൊഴിലാളികളെ ബോർഡ് കൊടുക്കും എന്നാണ് വ്യവസ്ഥ. ഇങ്ങനെ ഒരു സുപ്രധാനപ്പെട്ട വിധി ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുകയും അത് പൂർണ്ണമായും തൊഴിലാളിക്ക് അനുകൂലമായി ജില്ലാ ലേബർ ഓഫീസർ വിധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ബോർഡിലെ തൊഴിലാളികൾ നിലപാട് സ്വീകരിക്കാനുള്ള സന്നദ്ധതയും സൽബുദ്ധിയും അതിൻ്റെ ഉടമയുടെ ഭാഗത്തിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ ശനിയാഴ്ച വരെ സമരം തുടരുകയും ശനിയാഴ്ച വൈകുന്നേരം അവിടെ വെച്ച് പരസ്യമായി സമരം അവസാനിപ്പിക്കാനും ആവശ്യമായ സാഹചര്യങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ആ പരിപാടികളെല്ലാം ചെയ്യിപ്പിക്കണമെന്ന് വിനയമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഇടപെടാൻ പോലീസിനോടും യൂണിയൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായ ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നാടിന്റെ കരുത്ത് നാട്ടാരുടെ സുഹൃത്ത്. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക്. ലോൺ ഉപയോഗിച്ചും അല്ലാതെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി, ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ്, ഹോം അപ്ലയൻസസ് ഷോറൂം, പിലാത്തറ.
മികച്ച വരുമാനം ലഭിക്കുന്ന ജോലി എന്ന നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഇനി വേഗം എത്താം. കണ്ണൂർ പഴയങ്ങാടിയിൽ ഇതാദ്യമായി ലേണപ്പ് അക്കാദമി ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ സ്ത്രീകൾക്ക് മാത്രമായി ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ നൈപുണ്യം വളർത്തുന്നതിനാവശ്യമായ പരിശീലനം നൽകി തൊഴിൽ ലഭ്യതയ്ക്കുള്ള അവസരങ്ങളും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുക എന്ന ഭാരത സർക്കാരിന്റെ നൈപുണ്യ വികസന പരിപാടിയുടെ ഭാഗമായി സ്കിൽ ഇന്ത്യ, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഗ്രാമീണ സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ എന്നിവ ഒത്തുചേർന്ന് വനിതകൾക്ക് മാത്രമായി ആരംഭിക്കുന്ന ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് NSDC സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അസിസ്റ്റന്റ് ഫാഷൻ ഡിസൈനർ, സെൽഫ് എംപ്ലോയ്ഡ് ടൈലർ, ഹാൻഡ് എംബ്രോയ്ഡർ തുടങ്ങിയ കോഴ്സുകളിലേക്ക് ഉടൻ തന്നെ അപേക്ഷിക്കാം. മികച്ച പഠന അന്തരീക്ഷം, സ്മാർട്ട് ക്ലാസുകൾ, കമ്പ്യൂട്ടർ കോഴ്സുകൾ നൽകുന്നതിന് വിദഗ്ധരായ ട്രെയിനേഴ്സ് എന്നിവ ലേണപ്പ് അക്കാദമിയുടെ പ്രത്യേകതകളാണ്. ലേണപ്പ് അക്കാദമി ഓഫ് ഫാഷൻ ഡിസൈനിങ്, തേർഡ് ഫ്ലോർ റീജിയൻ പ്ലാസ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, പഴയങ്ങാടി, കണ്ണൂർ. മൊബൈൽ 9497709795.